നമുക്ക് ആ തിയറം പ്രൂവ് ചെയ്യാം. ഓക്കെ, അതായത് എ സബ്സ്പേസ് വൈ ഓഫ് എ നോർമഡ് സ്പേസ് എക്സ് ഈസ് കംപ്ലീറ്റ് ഇഫ് ആൻഡ് ഓൺലി വൈ ഈസ് ക്ലോസ്ഡ് ഇൻ എക്സ് എന്ന് പ്രൂവ് ചെയ്യണം. സപ്പോസ് വൈ ഈസ് കംപ്ലീറ്റ്, വി ഹാവ് ടു പ്രൂവ് ദാറ്റ് വൈ ഈസ് ക്ലോസ്ഡ് ഇൻ എക്സ്. വൈ കംപ്ലീറ്റ് ആണെന്ന് അസ്യൂം ചെയ്തു, പ്രൂവ് ചെയ്യേണ്ട വൈ ക്ലോസ്ഡ് ആണെന്നാണ്. വൈ ക്ലോസ്ഡ് ആണെന്ന് കാണിക്കാൻ വൈയും വൈ ക്ലോസ്ഡും എന്താണെന്ന് കാണിച്ചാൽ മതി, ഈക്വൽ ആണെന്ന് കാണിച്ചാൽ മതി. അപ്പോൾ ജസ്റ്റ് ഞാൻ എന്തെടുത്തു, വൈ ബിലോങ്സ് ടു വൈ ക്ലോഷർ എന്നെടുത്തു. ഓക്കെ, വൈ എവിടെ നിന്ന് എടുത്തു, വൈ ക്ലോഷറിൽ നിന്ന് എടുത്തു. സിൻസ് വൈ ഈസ് എ ലിമിറ്റ് പോയിന്റ്, വൈ എന്ന് പറയുന്നത് സ്മോൾ വൈ ബിലോങ്സ് ടു ക്യാപ് വൈ ക്ലോഷർ ആയതുകൊണ്ട്, വൈ എന്താണ് ഒരു ലിമിറ്റ് പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും, ദർ എക്സിസ്റ്റ് എ സീക്വൻസ് വൈ എൻ ഇൻ ക്യാപിറ്റൽ വൈ സെസ് ദാറ്റ് വൈ എൻ കൺവേർജസ് ടു വൈ. ഈ ഇത് ലിമിറ്റ് പോയിന്റ് ആണോ, അതായത് വൈ ബിലോങ്സ് ടു വൈ ക്ലോഷർ എന്ന് പറയുമ്പോൾ ശരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത് വൈയും ഉണ്ട് വൈ ക്ലോഷറുണ്ട്. ഇനി വൈയിലെ എലമെന്റ് ആണെങ്കിൽ നമുക്ക് അതിനെ ഓൾറെഡി ലിമിറ്റ് പോയിന്റ്സ് ആയിട്ട് എടുക്കാം, കോൺസ്റ്റന്റ് സീക്വൻസ് എടുത്താൽ മതി. വൈ ക്ലോഷറിലെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ അതെന്താ, അതിന്റെ ലിമിറ്റ് പോയിന്റിലോടും കൂടെ വരുന്ന എലമെന്റ്സ് അല്ലേ. അപ്പൊ ക്ലിയർലി നമുക്കിവിടെ പറയാം, വൈ ഈസ് എ ലിമിറ്റ് പോയിന്റ് ഓഫ് എക്സ്, ദർ എക്സിസ്റ്റ് എ സീക്വൻസ് വൈ എൻ ഇൻ ക്യാപിറ്റൽ വൈ സെസ് വൈ എൻ കൺവേർജസ് ടു വൈ. ദർഫോർ സീക്വൻസ് വൈ എൻ ഈസ് കൺവേർജൻസ് ആൻഡ് ഇറ്റ് ഈസ് എ, അപ്പോൾ സീക്വൻസ് വൈ എൻ എന്താന്ന് കിട്ടി, കൺവേർജൻ്റ് ആന്ന് കിട്ടി. കൺവേർജൻ്റ് ആയതുകൊണ്ട് അതെന്തായിരിക്കും, കോഷി സീക്വൻസ് ആയിരിക്കും. കോഷി ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ സ്മോൾ ലെറ്റർ വൈ എ ക്യാപിറ്റൽ വൈ എന്താ നമ്മൾ എടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ആന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് നമ്മുടെ ഈ കോഷി സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന ഈ വൈ എവിടെ പോയിരിക്കണം, ക്യാപിറ്റൽ വൈയിൽ പോയിരിക്കണം, കാരണം ക്യാപിറ്റൽ വൈ എന്തായതുകൊണ്ട് കംപ്ലീറ്റ് ആയതുകൊണ്ട്. ക്ലിയർ? അപ്പൊ നമുക്ക് നമ്മൾ ആദ്യമേ വൈ എവിടെ നിന്ന് എടുത്തു, വൈ ക്ലോഷർ നിന്ന് എടുത്തു. ഇപ്പൊ വൈ ഇപ്പൊ എവിടെയുണ്ടെന്ന് കിട്ടി, വൈ വൈയിലുണ്ടെന്ന് കിട്ടി. സോ വൈ ക്ലോഷർ ഈസ് എ സബ്സെറ്റ് ഓഫ് വൈ എന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ക്യാപിറ്റൽ വൈ ക്ലോഷർ ഈസ് ഈക്വൽ ടു, പിന്നെ ഇതും അറിയാലോ വൈ ഈസ് എ സബ്സെറ്റ് ഓഫ് വൈ ക്ലോഷർ എന്നറിയാം. സോ ഫ്രം വൺ ആൻഡ് ടു വൈ ഈക്വൽ ടു വൈ ക്ലോഷർ എന്ന് കിട്ടി. അതുകൊണ്ട് വൈ എന്താണ് നമുക്കിവിടെ ക്ലോസ്ഡ് ആണെന്ന് കിട്ടും. ഇനി തിരിച്ച് എന്താ വൈ എന്താ നമ്മൾ എടുക്കുക, ക്ലോസ്ഡ് ആണെന്ന് എടുക്കുക. സപ്പോസ് വൈ ഈസ് ക്ലോസ്ഡ് ഇൻ എക്സ്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഒരു സെറ്റ് ക്ലോസ്ഡ് ആണെങ്കിൽ, ഓക്കെ ഒരു സെറ്റ് ക്ലോസ്ഡ് ആണെങ്കിൽ അതിലെ ഒരു സീക്വൻസ് നമ്മൾ എടുത്തു, എക്സ് എന്ന് പറഞ്ഞ ഒരു സീക്വൻസ് എടുത്തു, ആ സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന പോയിന്റ് ആണ് എക്സ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സെറ്റ് ക്ലോസ്ഡ് ആയതുകൊണ്ട് ഈ പറയുന്ന കൺവേർജ് ചെയ്യുന്ന ലിമിറ്റ് പോയിന്റ്സും എവിടെ പോയിരിക്കണം, ആ സെറ്റിൻ്റെ അകത്ത് തന്നെ പോയിരിക്കണം, ശരിയല്ലേ. അതായത് വൈ ബിലോങ്സ് ടു വൈ എന്ന് പറയുന്ന ആൾ, അതായത് ക്യാപിറ്റൽ വൈ എന്ന് പറയുന്ന സെറ്റ് എന്താണ് ക്ലോസ്ഡ് ആണെങ്കിൽ അതിലെ ഒരു സീക്വൻസ് എടുത്തു, സീക്വൻസ് വൈ എന്ന് പറയുന്ന ആ സീക്വൻസ് വൈ എൻ കൺവേർജ് ചെയ്യുന്ന പോയിന്റും ഉണ്ടെന്ന് വിചാരിക്കുക. ആ പോയിന്റ് നമ്മുടെ ഈ വൈ എന്ന് പറയുന്ന സെറ്റിൻ്റെ അകത്ത് തന്നെ കാണണം, ബിക്കോസ് അത് ക്ലോസ്ഡ് ആയതുകൊണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ അസ്യൂം ചെയ്യുന്ന വൈ എന്താന്ന് എടുത്തു, ക്ലോസ്ഡ് ആന്ന് എടുത്തു. നമ്മൾ ഇനി എന്ത് പ്രൂവ് ചെയ്യാൻ പോവാ, വൈ കംപ്ലീറ്റ് ആന്ന് പ്രൂവ് ചെയ്യാൻ പോവാ. കംപ്ലീറ്റ് ആന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ സാധാരണ എന്തെടുക്കുന്ന, ഒരു കോഷി സീക്വൻസ് എടുക്കും. ലെറ്റ് സീക്വൻസ് വൈ എൻ ബി എ കോഷി സീക്വൻസ് ഇൻ ക്യാപിറ്റൽ വൈ എന്ന് എടുത്തു. ഓക്കെ, കോഷി സീക്വൻസ് എടുത്തു. ക്ലിയർലി ഇറ്റ് ഹാസ് ഓൾസോ എ ക്ലിയർലി ഇറ്റ് ഈസ് ഓൾസോ എ കോഷി സീക്വൻസ് ഇൻ എക്സ്. അപ്പം നമ്മുടെ എക്സ് എന്ന് പറയുന്ന ബനാക് സ്പേസിലെ ഒരു സബ്സ്പേസ് ആണ് ക്യാപിറ്റൽ വൈ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസ് എക്സ് എന്ന് പറയുന്ന സീക്വൻസ് അല്ലെങ്കിൽ സീക്വൻസ് വൈ എന്ന് പറയുന്ന സീക്വൻസ് എവിടുത്തെ സീക്വൻസും കൂടെയാണ്, എക്സിലെ സീക്വൻസും കൂടെയാണ്. ക്യാപിറ്റൽ എക്സ് എന്തായതുകൊണ്ട് ബനാക് സ്പേസ് ആയതുകൊണ്ട് അവിടെ കോഷി സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്തിരിക്കണം, കൺവേർജ് ചെയ്തിരിക്കണം. അതുകൊണ്ട് വൈ എൻ കൺവേർജസ് ടു എക്സ്, ദെൻ എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ് എന്ന് നമുക്ക് കിട്ടും. വൈ എൻ ഈ കോഷി സീക്വൻസ് എന്തായിരിക്കും, കൺവേർജസ് ടു എക്സ് ആണ്, ആൻഡ് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ്. നമുക്കിനി പ്രൂവ് ചെയ്യേണ്ടത് എന്നാ, വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദിസ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ വൈ എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കറിയാം എക്സ് എന്ന് പറയുന്ന ലിമിറ്റ് പോയിന്റ് ഓഫ് ദി സീക്വൻസ് ഓൺ വൈ ആണ്, അതുകൊണ്ട് എക്സ് എവിടെ പോയിരിക്കണം, വൈ ക്ലോഷറിൽ പോയിരിക്കണം. അങ്ങനെയാണെങ്കിൽ വൈ ക്ലോസ്ഡ് അല്ലേ, അപ്പോൾ വൈ ക്ലോഷറും വൈയും എന്തായിരിക്കും, സെയിം ആയിരിക്കും. സോ ക്യാപിറ്റൽ വൈ ഈസ് ബിക്കോസ് ക്യാപിറ്റൽ വൈ ഈസ് ക്ലോസ്ഡ് ആയതുകൊണ്ട് അതുകൊണ്ട് ഈ എക്സ് ഇപ്പം എവിടെ പോയി, ക്യാപിറ്റൽ വൈയിൽ പോയി. അപ്പം നമ്മൾ എന്താ ചെയ്ത്, ക്യാപിറ്റൽ വൈക്ക് ആയിരുന്ന ഒരു കോഷി സീക്വൻസ് എടുത്തപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലിമിറ്റ് പോയിന്റ് എക്സ് കിട്ടി, ആ എക്സ് ക്യാപിറ്റൽ എക്സ് ഈ വന്നു. പക്ഷെ ആ എക്സ് വൈയിൽ കിടക്കുന്ന ഒരു സീക്വൻസിന്റെ ലിമിറ്റ് പോയിന്റ് ആയതുകൊണ്ട് അത് എവിടെ പോയിരിക്കണം, വൈ ക്ലോഷറിൽ പോയിരിക്കണം. സോ ക്യാപിറ്റൽ വൈ ഓക്കെ വൈ ക്ലോഷറിൽ പോയി. പക്ഷേ വൈയും വൈ ക്ലോഷറും ഇവിടെ സെയിം ആണ്, കാരണം എന്താണ്, വൈ ക്ലോസ്ഡ് ആയതുകൊണ്ട്. ഓക്കെ,
അതുകൊണ്ട് എക്സ് എവിടെ പോകണം, നമ്മുടെ ക്യാപിറ്റൽ വൈയിൽ പോകും. അതായത് ക്യാപിറ്റൽ വൈക്ക് അകത്ത് ഒരു കോഷി സീക്വൻസ് എടുത്തപ്പോൾ അത് കൺവേർജ് ചെയ്യുന്ന പോയിന്റും അതിൻ്റെ അകത്ത് തന്നെയുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് എവറി കോഷി സീക്വൻസ് ഇൻ വൈ ഈസ് കൺവേർജ്, ദെൻ ഫോർ വൈ ഈസ് കംപ്ലീറ്റ്.